പുതുശ്ശേരി MGD ഹൈസ്കൂളിൽ കലോത്സവം നടന്നു. ചലച്ചിത്ര താരം ശ്രീ പ്രശാന്ത് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. പുതുശ്ശേരി MGD ഹൈസ്കൂളിൽ കലോത്സവം നടന്നു. ആഘോഷ തിമ്മർപ്പിൽ നടന്ന കലോത്സവം ചലച്ചിത്ര താരം പ്രശാന്ത് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്റെ ഭാഗ്യതയൊക്കെയാണ്, ഞാൻ വണ്ടിയുടെ മത്സരാർത്ഥിയായിട്ട് വന്നു, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഉദ്ഘാടകനായിട്ട് വന്നു. ഇത് നിങ്ങളിൽ ഓരോരുത്തർക്കും സാധിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് അതിഥിയായി വരാൻ പറ്റും. നിങ്ങളുടെ സമുദായത്തിലെ ഒരു ഫംഗ്ഷന് നിങ്ങൾക്ക് അതിഥിയായി വരാൻ പറ്റും. നിങ്ങളുടെ നാട്ടിലെ ഒരു ഫംഗ്ഷന് നിങ്ങൾക്ക് അതിഥിയായി വരാൻ പറ്റും. പക്ഷെ എന്ത് വേണം? നമ്മൾ നിതാന്ത പരിശ്രമം കൊണ്ട്, നമ്മളുടെ മെഡിറ്റ് കൊണ്ട് അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെടണം. നമ്മൾ മത്സരിക്കുന്ന, ഇപ്പൊ കലോത്സവത്തിൽ മത്സരിച്ചിരിക്കുന്നത് സബ് ജില്ലയിലോ പിന്നെ ജില്ലയിലോ പിന്നെ സംസ്ഥാനത്തോ, അവിടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ ഒന്നാം സ്ഥാനത്തെത്തുമ്പോൾ, കലാ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തുമ്പോൾ, കായിക മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തുമ്പോൾ, പത്താം ക്ലാസ്സിലെ പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്കം വാങ്ങിക്കുമ്പോൾ ഇവിടുത്തെ നാട്ടിലെ മാതാപിതാക്കൾ ചോദിക്കും, അത് ഏത് സ്കൂളാണ്? ആ സ്കൂളിലെ പിള്ളേർ എന്താണ് ഇതുപോലത്തെ മെഡിക്കൽ? ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വേനലവധി കാലത്ത് ഈ സ്കൂളിലെ രണ്ടു മൂന്ന് ടീച്ചേഴ്സിനെ എന്റെ വീട്ടുമുറ്റത്ത് കണ്ടു. അവർ പിള്ളേരെ പിടിക്കാൻ അറിയുന്ന ഈ സ്കൂളിൽ ചേർക്കാൻ, നമ്മൾ പിള്ളേരെ പിടിക്കാൻ ഇറങ്ങുന്ന സമയത്ത് നല്ല ടാലന്റ് ഉള്ള ആൾക്കാരെ കണ്ടെത്തി കുട്ടികളെ മോണോആക്ടിലും ഇമിട്രിയിലും ഡാൻസിലും പാട്ടിലും ഒക്കെ ട്രെയിൻ ചെയ്താൽ നമ്മുടെ കുട്ടികളെ ഉടനെ കൊണ്ടുവരും. നല്ല കായിക എക്സ്പീരിയൻസ് ആൾക്കാരെ വിളിച്ച് കായിക ഇനങ്ങളിൽ ട്രെയിൻ ചെയ്താൽ കായിക മത്സരങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ സമ്മാനം കൊണ്ടുവരും. PTA പ്രസിഡന്റ് സാനു ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്റ്റർ ഷൈനി സാമുവൻ ആമുഖ പ്രസംഗം നടത്തി. സ്കൂൾ കോർഡിനേറ്റർ ഫാദർ ബി ജോർജ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി മേക്കരിഞ്ഞാട്ട്, കലോത്സവം കൺവീനർ ബിൻസി ബാബു എന്നിവർ പ്രസംഗിച്ചു. ഇനിയും വിദ്യാർത്ഥികൾ നടത്തിയ കലാമത്സരത്തിൽ നിന്ന്
സ്കൂളിലെ പ്രശാന്ത് അലക്സാണ്ടറുടെ സന്ദർശനത്തിന്റെ ഭാഗമായി സ്കൂൾ മുറ്റത്ത് വൃക്ഷത്തൈ നട്ടു.